നമ്മുടെ ഓർബിസ് എന്ന ഒരു ചെമ്പിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ആ ചെമ്പ് നമ്മൾ ഈ ഇതിന്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്, ഈ ഷെൽഫിന്റെ ഉള്ളില്. അപ്പൊ ചേട്ടാ ചെമ്പ് എടുക്കാൻ പോവാട്ടോ. പൊട്ടിച്ചിടാൻ പോവാണ് കേട്ടോ. അപ്പൊ കുറെ ഉണ്ട്. അപ്പൊ ഏകദേശം ഇതേ ഇങ്ങനെ ഇതൊരു പാക്കറ്റ് ആയിട്ടാ കിട്ടണ. അത് ഇതേപോലെയാണ് കേട്ടോ കിട്ടണത്. അപ്പൊ ഇതില് ഏകദേശം ഒരു 30 ഉണ്ട്. ഇതിൽ ഓരോന്നിലും ഒരു 100 മുകളിലുണ്ട് കേട്ടോ. ഇത് ഓരോ പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇതിലൊരു 100 മുകളിലുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇതൊക്കെ ഓരോ ബൗളിലേക്ക് പൊട്ടിച്ചിടാണ്. അതിന് ശേഷമാണ് നമ്മൾ ചെമ്പിൽ കൊണ്ടിടാൻ പോണത്. അപ്പം നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാറും ദീപിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം പാറും ദീപിയൊക്കെ ഇങ്ങനെ കളയാണ്ട് കളയണ്ട. അമ്മ തുറന്നുതരാം, അമ്മ തുറന്നുതരാം, അമ്മ തുറന്നുതരാം. അതെ, മണികൾ മാത്രമായിട്ട്. ആ, മണികൾ മാത്രമായിട്ട്. അയ്യോ, അങ്ങനെയല്ല. അമ്മ തുറന്നിട്ടുണ്ട്. അതെ, ഇതിൻ്റെ ഉള്ളിക്കിട് കളയാണ്ട് നമ്മളിങ്ങനെ പൊട്ടിച്ചിടാ. ഇത് ഈ പൊട്ടിച്ചിടാന്ന് പറഞ്ഞതിന് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഞാനിപ്പോ ഇവിടെ സഹായിച്ചിരിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഈ ദീപ് തന്നെ താഴത്തേക്ക് പോവാണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചിട്ടു. ഇനിയിപ്പോൾ ഇതും കൂടിയുള്ളോ. അപ്പോൾ ഇനി ഒരു രസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാനൊരു ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം. നിറച്ച് പുഴു പോലെ നമുക്ക് ഫീൽ ചെയ്യട്ടെ അത് കാണുമ്പോൾ.
ഇനി ഇതൊക്കെ നമ്മളൊരു ജാറിലേക്ക് പകർത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടും കേട്ടോ. ഇനി ചെമ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് ഇടാൻ പോവാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം നിറയ്ക്കുക ചെയ്യാൻ പോകണം കേട്ടോ. ഓർബിസ് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മള് നാളെയാണ് എടുത്ത് നോക്കുള്ളൂ. നാളെ ആകുമ്പോഴേക്കും ഇത് നിറയോ നിറയില്ല ഒന്നും അറിയില്ല. നാളെ വന്ന് നോക്കുമ്പോൾ അറിയത് എന്താവും. എന്നിട്ട് നാളെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചാടി കളിക്കാൻ പോവാണ്. അപ്പൊ പറും ദീപിയൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നാളെ വരാട്ടോ. അപ്പൊ ബാക്കി വീഡിയോ നാളെ കാണാം നമുക്ക്. നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കഴിഞ്ഞിട്ട് നാളെ. ഈ വീഡിയോ തന്നെയാട്ടോ, ഇത് നാളേക്കില്ല. ഈ വീഡിയോ തന്നെയാണ് നമുക്ക് നാളെ കാണാം നമുക്ക്. അപ്പൊ ബൈ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ 10 മണിക്ക് നമ്മൾ ഓർബിസ് ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ വലുതായി ചെമ്പ് നിറഞ്ഞ് പോയോയെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4 മണി സമയം നമ്മളത് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വേഗം വാ, നമുക്ക് നോക്കാൻ പോവാം. കമോൺ കമോൺ, നമുക്ക് വേഗം നോക്കാൻ പോവാം. കമോൺ. അപ്പോൾ നമ്മുടെ ഓർബിസ് ഒക്കെ ചെമ്പ് നിറഞ്ഞ് നിറഞ്ഞ് പുറത്തേക്ക് പോയേക്കാണ്. വരൂ, വന്ന് നോക്കിക്കോളൂ. വാ, അടുത്തേക്ക് അടുത്തി വാ. എന്താ നോക്കിയേ, ഇപ്പോൾ ഓർബിസ് നമ്മളെ ചതിച്ച് കളഞ്ഞു കേട്ടോ. നമ്മുടെ ഈ ഓർബിസ് നമ്മൾ നൈസായിട്ട് ചതിച്ച് കണ്ട. ഇതിലെല്ലാ ബോളും ഒന്നും വലുതായില്ല. വലുതായിരുന്നെങ്കിൽ ഈ ചെമ്പൊക്കെ നിറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒഴുകി നടന്നേനെ. കണ്ടാ, പക്ഷെ കൈ ഇങ്ങനെ ഇടാൻ നല്ല രസമുണ്ട് കേട്ടാ, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ പാറും തീപ്പിൽ കുറച്ച് നേരമായിട്ട് ഇതിൽ കളിയോട് കളി തന്നെയാണ്. കണ്ടാ നോക്കിയേ, ഈ ഒരു ബോളിൻ്റെ ഈ ഒരു ബോളിൻ്റെ ഒക്കെ വലുപ്പ വ്യത്യാസം കണ്ടാ. ഇതൊക്കെ നല്ല വലുപ്പം, ചിലതൊക്കെ നല്ല വലുതായിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ നോക്കി വളരെ ചെറുതായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ചെമ്പിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതൊന്ന് കാണിച്ചിട്ട് അടുത്തേക്ക് വന്ന്. ചെമ്പിൻ്റെ ഉള്ളിലായ കാരണം കളർ ക്ലിയർ അല്ല, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കൂടിയിട്ട് ഇവിടെ ഒരു പൂള് പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ് നമ്മൾ. ഈ ടാർപ്പായയുടെ അടിയിലൊക്കെ വേണ്ട ഇങ്ങനെ മരമൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പൂള് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് ഈ ഓർബീസൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കളിക്കാൻ പോവാണ്. അതിന് മുന്നായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഓർബീസിൽ നിൽക്കുമ്പോഴത്തെ ഒരു രസം നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ കയറാൻ പോവാണ് കേട്ടോ. അധികം ചവിട്ടില്ല കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. വാ ചേട്ടാ, ഒന്ന് കാണിച്ചോട്ട്. ആ ഓർബീസിനെ ചവിട്ടിക്കൂട്ടുണ്ട് കേട്ടോ, ജപ്ലീബു. അത് നല്ല രസമുണ്ട്. ഈ ഓർബീസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാലിട്ട് ഇതാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മീനൊക്കെ നമ്മളൊക്കെ അടിക്കണ പോലത്തെ ഒരു എഫക്റ്റാണ്, നല്ല രസമാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഒഴിച്ചിട്ട് അവിടെയാണ് ബാക്കി കളിക്കാൻ പോണത്. ഇത് എന്തോ ഒരു ഓർബീസ് ഇനി ഉണ്ടാവും നമുക്കറിയില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. കമോൺ. അയ്യോ, പൊന്തില്ല പൊന്തില്ല പൊന്തില്ല. അപ്പം നമ്മൾ അത് കാരണം നമ്മൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് വരാൻ പോവാണ്. വായോ, നമ്മൾ ഈ ബക്കറ്റുകളിൽ ഇത് വാരി എടുക്കാൻ പോവാണ് കേട്ടോ. വാ വാ വാ, നമ്മള് ബക്കറ്റ് കൊണ്ട് ഇത് ഒഴിക്കാൻ പോവാണ്. ദീപിത അയല മാറ്റി, അയല മാറ്റി. ദേ കയറിക്കോ. അയ്യോ, ആ നമ്മൾ ഒഴിക്കാൻ പോവാണ്. റെഡി, 1 2 3. ഓർബീസ് നല്ല അടിപൊളിയായിട്ട് ഫ്ലോപ്പായി പോയി ഈ പ്രാവശ്യത്ത് നമ്മുടെ ഓർബീസ് കൊണ്ടുള്ള പൂളുണ്ടാക്കാൻ വിചാരിച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർബീസോളൊന്നും വലുതായില്ല. അതൊക്കെ എന്താ പറയുക, സാധാരണ നമ്മൾ മേടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ച് നല്ലോണം വലുതാവാറുള്ളതാണ്. ഇതിലത്തെ ഒരുവിധമൊക്കെ ഭയങ്കര ചെറുതായിട്ടുള്ളതാണ് വന്നത്, ഭയങ്കര ചെറുതായി പോയി. അപ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റി ആയേ ഇല്ല. ഇതൊക്കെ വലുതായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ നല്ലോണം ഓർബീസ് വന്നിട്ട് നല്ല ക്വാണ്ടിറ്റി ആയതിനെ. പക്ഷേ നമ്മൾ എന്തായാലും അടുത്ത തവണ ഇതിൽ കൂടുതൽ ഓർബീസ് മേടിച്ചിട്ട് നമ്മൾ ഇതിൽ വലിയൊരു പൂൾ എന്തായാലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഓർബീസ് ഉണ്ടാക്കാനുള്ള പൂള്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, സാരല്ല. അപ്പോൾ എന്തായാലും ഇത് ഫ്ലോപ്പായി. എന്നാലും നമ്മൾ ഇത് ഈ പൂൾ ഉണ്ടാക്കിയപ്പോൾ തൊട്ട് നമ്മുടെ പാറും ദീപിയും കളിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരതിൽ കളിക്കാൻ പോവാണ് ഇനി എന്തായാലും. അപ്പോൾ ഇനി നമുക്ക് പൂളിൽ കുറച്ച് നേരം അവരെ കളി കാണാം. കൈ കൊണ്ട് ഇങ്ങനെ വാരി
കാണുമ്പോൾ ഭയങ്കര കുറവ് തോന്നുന്നുണ്ടെങ്കിലും ഇതിൽ ഈ വെള്ളകളൊക്കെ എന്താ പറയുക, വെള്ളത്തിൽ വീഴുമ്പോൾ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയി പോകും. അതുകൊണ്ടാണ് ഇതിൽ തീരെ ക്വാണ്ടിറ്റി കുറവ് തോന്നുന്നത്. അത് ഈ വെള്ളത്തിലായ കാരണം, അല്ലെങ്കിൽ ഇതിൽ കൂടുതലുണ്ട് കേട്ടോ. പക്ഷേ ആ വെള്ളകളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാവാണ്. പുറത്തേക്ക് വെള്ളം കളയല്ലേ? വിഷമത്തിലായിരുന്നു. ഈ ഓർബീസ് ഇത്രയും നമ്മൾ ഇത്ര അധികം ഉണ്ടാക്കിയിട്ടും അതൊന്നും ഇല്ലാത്തൊരു അവസ്ഥയായി പോയി. ഞാൻ ശരിക്കും ആ വീട്ടിൽ പോയിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഭയങ്കര കരയാന്ന് പറഞ്ഞാൽ ഒളിയിട്ട് കരയല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ വിഷമിച്ച് പോയി. നമ്മുടെ വീഡിയോ ആകെ കൊള്ളായി പോയല്ലോ വെച്ചിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഇതൊക്കെ ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയിലാണ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ വാരി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു രണ്ട് ബക്കറ്റിൻ്റെ അടുത്ത് ഈ ഓർബീസ് വരുന്നുണ്ട്. വെള്ളത്തിലായ കാരണം മാത്രമാണ് അത് കാണാണ്ടിരുന്നത്. പക്ഷെ അത് ബക്കറ്റിൽ ഓർബീസ് മാത്രമായിട്ട് ഇടുമ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുഴുവൻ നമ്മൾ വീണ്ടും ആ പൂള് നമ്മൾ സെറ്റ് ചെയ്ത് അതിലേക്ക് വീണ്ടും അത് ഇട്ടിട്ട് വീണ്ടും നമ്മൾ അതിൽ കളിക്കാൻ പോവാണ്. അപ്പോൾ വേഗം നമുക്ക് ഓർബീസ് എടുത്തിട്ട് വരാം. ഇവിടെ കുറേ പേര് ഓർബീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ ഓർബീസ് കള്ളന്മാരുണ്ട് കണ്ട. അപ്പോൾ നമ്മളിതേ ഓർബീസ് ഇതിലേക്ക് ഇടാൻ പോവാണ്. അയ്യോ ഓർബീസ് കിട്ടിയിട്ടുണ്ട്. അവ നല്ല രസമുണ്ട്. ഇതിങ്ങനെ പിടിക്കാനൊക്കെ നല്ല രസാട്ടാ. ഇത് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ദേ ഇവരിവിടെ കളിച്ചു തുടങ്ങിയതാണ്. അതേ ഇപ്പോൾ കുറേ പേര് ഇത് കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാട്ടാ. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കുറേ തോന്നിക്കില്ല. ഭയങ്കരമായിട്ട് എന്താ പറയുക, അത്ര അധികം വേണം. പിന്നെ നമ്മൾ അത്ര അധികം നമുക്ക് കിട്ടിയില്ല. നമ്മൾ കിട്ടിയത് വെച്ചിട്ട് ദേ നോക്കി ഈ ബോളിൻ്റെ ഒക്കെ ഒരു വലുപ്പം നോക്കി കണ്ട, നല്ല വലുതാണ് ഇതൊക്കെ കണ്ട. അതൊക്കെ നല്ല വലുത്. പക്ഷേ കുറേ എണ്ണം ഭയങ്കര ചെറുതുമായിട്ട് അധികം വലുതാവാത്തത് കൊണ്ട് അപ്പോൾ എന്താ അറിയില്ല, അത് ഓർബീസിൻ്റെ പ്രശ്നമായിരിക്കും നമ്മൾ വിചാരിക്കണം. പക്ഷെ നല്ല രസമാണ്. ഇതിനെ കയ്യിലെടുത്ത് ശരിക്കും നമ്മുടെ കയ്യൊക്കെ ഇങ്ങനെ കിക്കിലാവണ പോലെ തോന്നുന്നു. പിള്ളേർ ഇത് പിന്നലെ തൊട്ട് കളിച്ചു തുടങ്ങിയതാണ് ഈ സംഭവം ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തൊട്ട്. അപ്പോൾ നല്ല രസമാണ് ഓർബീസ് ചാലഞ്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർബീസ് ചാലഞ്ച്. അപ്പോൾ എല്ലാവരും ഓർബീസൊക്കെ ഇഷ്ടമുള്ളവർ കളിക്കാം. പിന്നെ നമ്മൾ ഒരു ഒരു എന്താ പറയുക, 10 മില്യൻ്റെയൊക്കെ ഓർബീസ് ചാലഞ്ച് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മൾ അത് വേണ്ടാന്ന് വെച്ചത്. കാരണം നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് എന്തോരം നമ്മുടെ മണ്ണിലൊക്കെ ഇട്ട് ആ മണ്ണും അതൊക്കെ ആകെ പൊല്യൂട്ടഡ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ഇത്ര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. അത് നമ്മൾ ഈ ചാലഞ്ചിന് ശേഷം നമ്മൾ ഇതൊക്കെ കൂടിയിട്ട് ഒരു കുറേ 3 ഫിഷ് ടാങ്കിൻ്റെ ഫിഷ് ബൗളുണ്ട് നമ്മുടെ കയ്യിൽ, അതിലിട്ട് നിറയ്ക്കാനാണ് പോണത് നമ്മൾ. ഇത് കണ്ട് ഭയങ്കര രസമാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കയ്യോണ്ടൊക്കെ കളിക്കാൻ നല്ല രസമാണ്. ശരിക്കും എന്താ വാ കണ്ട്, പിള്ളേരൊക്കെ ഇതിൽ കമന്ന് കിടക്കുക ചെയ്യണത്. ഇതിൻ്റെ ഉള്ളിൽ അത്രയും രസമാണ് തീർക്കുന്നുണ്ട് കണ്ടോ. നോക്കിയേ കയ്യിലിരിക്കും കണ്ടോ, പലതരത്തിലുള്ള രത്നക്കല്ലുകളാണിത്. എന്ത് രസല്ലേ, ശരിക്കും നല്ല രസമാണ് കേട്ടോ ഈ സംഭവം. ഇത് ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ നല്ലോണം കയ്യൊക്കെ സോപ്പിട്ട് കഴുകിയാൽ മതി. ഇതിപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് ഈ സാധനം ഇട്ട് വെച്ചിട്ട് എന്നിട്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും വലുതായത്. എന്താ അറിയില്ല, ഓർബീസിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. ഇത് കണ്ട ദീപ് ദീപിയുടെ കയ്യിലത്തെ ഓർബീസൊക്കെ നല്ലോണം വലുതായിട്ടുണ്ട്. ചിലതൊക്കെ നല്ലോണം വലുതായിട്ട് കേട്ടോ കണ്ടോ. നോക്കിയേ കാണിച്ചാ ബീബി. അപ്പൊ
നമ്മുടെ സുന്ദരി ഞാൻ പറയണ പോലെ സുന്ദരിയും പറയണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ ഓർബിസ് പൂള്. നല്ല രസമായിട്ട് ഇട്ടിട്ട് അതിൽ നിറച്ച് ഓർബിസുകളാണ് ശിവന്റെ മുട്ടി. അപ്പൊ നോക്കിയാ നല്ല നല്ല രസമായിട്ട് അതുകൊണ്ട് കളിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, വെള്ളം നിങ്ങൾ നല്ലോണം അബ്സോർബ് ചെയ്യണം. അബ്സോർബിൻ്റെ ആണ് നമ്മുടെ സ്നഗ്ഗിയുടെ ഉള്ളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ ആ മറ്റേ ക്രിസ്മസ് വീഡിയോ കണ്ടാലും അവർക്ക് മനസ്സിലാവും സ്നഗ്ഗിയുടെ ഉള്ളിൽ ആ അബ്സോർബിൻ്റെ ഉള്ളത്. അതുപോലത്തെ ഒരു അബ്സോർബിൻ്റെ തന്നെയാണ് ഇതും സംഭവം. അപ്പോൾ വെള്ളം ഇതിങ്ങനെ ഓസ്മോസിസ് വഴി വെള്ളം ഇത് അബ്സോർബ് ചെയ്തെടുക്കുക ചെയ്യണത്. അപ്പോൾ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഓർബിസ്. അപ്പോൾ ഇത് എത്ര ഉണ്ട് ഇത് എണ്ണാൻ മറക്കണ്ട, എല്ലാവരും എണ്ണിയിട്ട് പ്രത്യേകം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളി നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിങ്ങനെ പിടിക്കുമ്പോഴേ നമ്മളിങ്ങനെ ശരിക്കും കിക്കിളി അവിടെ പോലെ തോന്നുന്നുണ്ട്. അത്രയും നല്ലൊരു രസമാണ് ഇത് ശരിക്കും കളിക്കാൻ. അപ്പൊ ഇതൊരു സ്ട്രെസ് റിലീസിങ് ടോയ് കൂടിയാണ്, സ്ട്രെസ് റിലീസിങ് ടോയ് ആണ്. അങ്ങനെ എന്താ പറയാനുള്ളത്, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് നമ്മളിത് വെറുതെ അവിടെ ഇവിടെ വലിച്ചിടാൻ പോകണില്ല. നമ്മൾ ഇതൊക്കെ നമ്മുടെ ഫിഷ് ബൗളുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിറച്ചെടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെ നടക്കണം കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ചില ആദ്യത്തെ കണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടി ഒന്ന് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടിയത് കിട്ടും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടം ആയിരിക്കണം. അപ്പൊ ഇതുപോലെ അടിപൊളി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് കാണാൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പൊ നമ്മൾ ഈ ഓർബിസിലിങ്ങനെ കളിച്ചോണ്ടിരിക്കാൻ പോകണമെങ്കിൽ നമ്മൾ ഫിഷ് ബൗളിലേക്ക് ആക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടോണ്ടിരിക്കാം കേട്ടോ. ബൈ.